ഇനി നമ്മളൊരു ബിരിയാണിയാണ് വെക്കാൻ തുടങ്ങുന്നത്. അതിനുവേണ്ടി ചിക്കൻ എല്ലാം റെഡി വെച്ചിട്ടുണ്ട്. ഇച്ചിരി തൈരും, ആദ്യം ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഉപ്പ്, കുറച്ച് തൈരും കൂട്ടി ഇളക്കി മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി അങ്ങനെ നന്നായി ഇളക്കി മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കളറൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഒരു എന്താ പറയുക, നല്ല കളറല്ല, നല്ല തൈരും കൂടെ ചേർത്തപ്പോൾ അതിൻ്റെതായ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഓയിൽ, ചൂടായ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ചിക്കൻ നമ്മളിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്ന് മൂത്ത് നല്ലോണം വറുത്ത് ഒന്ന് കോരിയെടുത്ത് മാറ്റി വെച്ച് ഈ ഓയിലിൽ തന്നെ നമ്മൾ സവാളയും അതൊക്കെ ഇട്ട് വാട്ടിയെടുക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി നമ്മൾ തക്കാളി, പച്ചമുളക്, പൈനാപ്പിൾ, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പില, മല്ലിയില, പിന്നെ ഇതിന് വേണ്ട കിസ്മിസ്, അതെല്ലാം കളറെല്ലാം റെഡി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട അരി വാഷ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഇപ്പം ആളുടെ അനുസരിച്ച് അളവ് നോക്കി വേണം ഇതിടാൻ. ഇത് ചെറിയ ടൈപ്പുള്ള അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, എന്നിരുന്നാലും ഈ അരി നല്ല ടേസ്റ്റാണ്. ഇനി ഇത് വാഷ് ചെയ്തെടുത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുത്ത് വേവിക്കണം. സോ അപ്പം ഇത് നന്നായിട്ട് കഴുകണം, കഴുകി വേണം ഇതെടുക്കാൻ. അങ്ങനെ അരി നല്ലോണം വാഷ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഈ അരി ഇടണം. ഈ വെള്ളത്തിൽ ഞാൻ കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ഇട്ട് വേവിച്ചെടുത്തതാണ്, തിളപ്പിച്ചെടുത്തതാണ്. അതിലേക്കാണ് നമ്മൾ അരി ഇടുന്നത്. ഇനി ചിക്കൻ ഓൾമോസ്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. അത് ഇപ്പോൾ ഫ്രൈ ആയിരിക്കുകയാണ്. ഇതൊന്ന് കോരി മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് ഇപ്പം റൈസ് നല്ലോണം തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ വേവ് നോക്കണം. ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം റെഡി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പം ചിക്കനെല്ലാം കോരിയെടുത്ത് ആ ചട്ടിയിൽ തന്നെ ആ ഓയിലിൽ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് നല്ലോണം വഴറ്റിയെടുത്ത് അതിനകത്ത് ചിക്കൻ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ ചിക്കനകത്ത് ഇതിന് മുന്നേ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇതെല്ലാം വറുത്ത് ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അത് ഞാനിപ്പോൾ ഈ ഉള്ളിയുടെ വാട്ടി വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഇട്ടിരിക്കുകയാണ് ഈ ചിക്കനും ഫ്രൈ ചെയ്ത് വെച്ച പൊടിയെല്ലാം. കുറച്ച് വെള്ളം വെച്ച് വേവിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അരി എന്തായെന്ന് നോക്കാം. അരി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനും തിളച്ച് നമ്മളിച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തായിരുന്നു. ആ ചിക്കനും ചിക്കനകത്തെ വെള്ളവും ഇതെല്ലാം ഇറങ്ങി അത്യാവശ്യം നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട്. ചിക്കനും വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചിക്കനും ചോറും എല്ലാം റെഡിയായി. നമ്മൾ സെറ്റ് ചെയ്യുന്നവരുടെ പകുതിയായി. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, അത് കാരണമാണ് പാതി തൊട്ട് എടുക്കുന്നത്. അതിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കളറ് ചേർക്കുന്നുണ്ട് കുറച്ച്. ഒരു ഫസ്റ്റ് ലെയറിൽ നെയ്യ് ഒഴിച്ച് അതിന് മേലെ റൈസ് ഇട്ട്, പിന്നെ മല്ലിയില, വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസ്, പിന്നെ കുറച്ച് ഉള്ളി വാട്ടിയത്, മീൻസ് വറുത്ത് കോരിയ ഉള്ളി, ഇതെല്ലാം ഇട്ട് ലെയർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ചിക്കനും ഇട്ട് പിന്നെ അതിന് മേലെ വീണ്ടും റൈസ് ഇട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ 3-4 ലെയർ അങ്ങനെ ഇട്ടു. അപ്പോഴത്തേനും കുക്കർ ഫുള്ളായി. ഇനി റൈസ് ബാലൻസ് ഉണ്ട്, എന്നാലും നമ്മളിവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിപ്പോൾ സെറ്റാക്കിയിട്ട് ഒന്ന് കവർ ചെയ്ത് ഒന്നുകൂടെ സ്റ്റീം കയറ്റാൻ വേണ്ടി മാത്രം കുക്കറിലേക്ക് വെക്കുന്നത് എന്നുള്ളേയുള്ളൂ. അധികം അതിൽ ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. Thank you.
അങ്ങനെ നമ്മുടെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി തിന്ന് നോക്കി ടേസ്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് പറയാം കേട്ടോ. ഇപ്പോൾ ഇനി ഇത് സ്റ്റീം കയറ്റി വേണം എടുക്കാൻ. ആ വീഡിയോ ഞാൻ എടുത്തിട്ട് അതിന് സൈഡായിട്ട് സലാഡും അച്ചാറുമാണ് എടുത്തത്. നല്ല അടിപൊളിയായിരുന്നു. ഇച്ചിരി ഉപ്പ് കുറവുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്നാലും ഞങ്ങൾ ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ അടിപൊളി ബിരിയാണി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.